യുക്രൈൻ തലസ്ഥാനമായ കിയവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു. 35-കാരനും അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള മകനുമാണ് കൊല്ലപ്പെട്ടത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കിയവിന്റെ പ്രാന്തപ്രദേശമായ ബ്രോവറി ജില്ലയിലെ ഒരു ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീടിന് മുകളിൽ വീണാണ് മരണമുണ്ടായത്. കിയവ് ലക്ഷ്യമിട്ട് ഈ മാസം നടക്കുന്ന 2-ാമത്തെ ആക്രമണമാണ് ഇതെന്ന് കിയവ് സിറ്റി സൈനിക ഭരണ മേധാവി സെർഹി പോപ്കോ പറഞ്ഞു. റഷ്യയിലെ കുർസ്കിൽ യുക്രൈൻ നടത്തിയ കനത്ത ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്ന് സംശയിക്കുന്നുണ്ട്. 4 ബാലിസ്റ്റിക് മിസൈലുകളും 57 ഷാഹിദ് ഡ്രോണുകളുമാണ് റഷ്യ തോടുത്തുവിട്ടതെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇതിൽ 53 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും സേന അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുർസ്ക്, വൊറോനെജ്, ബെൽഗോറോട്ട്, ബ്രയാൻസ്, ഓറിയോൾ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി 35 യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ട യുക്രൈൻ മിസൈൽ കുർക്സിലെ കെട്ടിടത്തിന് മുകളിൽ വീണ 13 പേർക്ക് പരിക്കേറ്റതായി താൽക്കാലിക റീജിയണൽ ഗവർണർ അലക്സിസ് മെർനോ പറഞ്ഞു. അതിനിടെ റഷ്യൻ സേനയ്ക്കെതിരെ കുർസ്കിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുറന്നു പറഞ്ഞു. റഷ്യൻ പ്രദേശങ്ങൾ പിടിച്ചടക്കിയ യുക്രൈൻ സേനയ്ക്ക് സെലൻസ്കി നന്ദിയും പറഞ്ഞു. റഷ്യൻ ആക്രമണം അവസാനിപ്പിക്കാനും യുക്രൈനെ സഹായിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. 1000 ആളുകളെ റഷ്യ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് യുക്രൈൻ കനത്ത ആക്രമണം നടത്തിയ കാര്യം സെലൻസ്കി സമ്മതിച്ചത്. വിജയം ഉറപ്പാക്കുന്ന നയത്തിന്റെ ഭാഗമായി സേനയുടെ മുന്നേറ്റം യുക്രൈൻ രഹസ്യമാക്കി വയ്ക്കാറാണ് പതിവ്. ക്രിസ്കിൽ റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈന്റെ പോരാട്ടം തുടർച്ചയായ 6-ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ റഷ്യയുടെ 30 കിലോമീറ്ററോളം പ്രദേശങ്ങൾ യുക്രൈൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. റഷ്യൻ അധീനതയിലുള്ള കുർസ്ക് മേഖലയിൽ കടന്നുകയറിയ യുക്രൈൻ 4 ദിവസം കൊണ്ട് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം മുന്നേറുകയും ചെയ്തു. ഇതോടെ മേഖലയിൽ റഷ്യൻ ഫെഡറൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക മുന്നേറ്റമാണിത്. മേഖലയിലേക്ക് കൂടുതൽ സൈനികരെയും ആയുധ സന്നാഹവും എത്തിച്ച് ആക്രമണം ചെറുക്കാനുള്ള ശ്രമം റഷ്യ ഊർജിതമാക്കി. ടാങ്കുകളും മിസൈൽ വിക്ഷേപണികളും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ നിന്ന് 3000 റഷ്യക്കാരെ ഒഴിപ്പിച്ചു. 500-ൽ കൂടുതൽ പേർക്ക് ജീവഹാനിയോ 50 കോടി രൂപ മൂല്യം വരുന്ന വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടാകുമ്പോഴാണ് റഷ്യൻ ഫെഡറൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടെ റഷ്യ തൊടുത്ത മിസൈൽ പതിച്ച് യുക്രൈനിലെ ഡോണസ്കിൽ കോസ്റ്റിയാൻടിനിക്കയിലുള്ള ഷോപ്പിംഗ് മാളിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 44 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈൻ സൈന്യത്തിന്റെ കടന്നാക്രമണം ശക്തമായ റഷ്യയിലെ കുർക്സ് മേഖലയിൽ നിന്ന് 76,000-ലേറെ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് കുർക്സിലെ 20 കിലോമീറ്ററോളം പ്രദേശത്ത് യുക്രൈനും റഷ്യയും ഏറ്റുമുട്ടൽ തുടരുകയാണ്. യുക്രൈൻ സൈന്യത്തെ തുരത്താൻ കൂടുതൽ സൈന്യത്തെയും ആയുധങ്ങളെയും മേഖലയിലേക്ക് വിന്യസിച്ചതായും റഷ്യ അറിയിച്ചിട്ടുണ്ട്. യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ബെൽഗറോഡ്, ബ്രയാൻസ് മേഖലകളിലും റഷ്യൻ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെയാണ് 1000-ഓളം യുക്രൈൻ സൈനികർ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി അതിർത്തി കടന്ന് കുർക്സിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.